കൊച്ചി നഗരത്തിലെ ഹൃദയഭാഗമായ കാക്കനാടുള്ള ബസ് ഷെൽട്ടറിൻ്റെ ദൃശ്യങ്ങളാണിത്. നഗരത്തിലെ ഭരണസിരാ കേന്ദ്രമായ എറണാകുളം കലക്ടറേറ്റിൻ്റെയും എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഓഫീസിൻ്റെയും സമീപമാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കോൺഗ്രസ് MLA ഉമാ തോമസിൻ്റെ നിയോജക മണ്ഡലത്തിലാണ് ഈ ബസ് ഷെൽട്ടർ സ്ഥിതി ചെയ്യുന്നത്. MLAയുടെ മുമ്പാകെ ഈ വിഷയം പലവട്ടം ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഷെൽട്ടറിൻ്റെ മുകൾ ഭാഗം ഭാഗികമായി തകർന്ന നിലയിലാണ്. ഇത് ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന നിലയിലാണ് ബസ് ഷെൽട്ടറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെത്തുന്ന ജനങ്ങൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യം വളരെ പരിമിതം. ബസ് ഷെൽട്ടർ പൂർണ്ണമായും പൊളിച്ച് പുതുക്കിപ്പണിയണമെന്ന് നാട്ടുകാർ ഒരുപോലെ ആവശ്യപ്പെടുന്നു. വളരെ മോശമായ രീതിയിലാണ് കിടക്കുന്നത്. ഒത്തിരിയേറെ ആൾക്കാർ വരികയും ഇവിടെ നിന്ന് ബസ് കയറുകയും ചെയ്തൊരു സ്ഥലമാണ്. അധികൃതർ നല്ല അനാസ്ഥയുണ്ട്. വേണ്ടതുപോലെ ഇത് പരിഷ്കരിക്കുകയും ഭേദപ്പെട്ട നിലനാക്കുകയും ചെയ്യേണ്ടതാണ്. ആ മാറ്റേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ബസ് സ്റ്റാൻഡ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മാറ്റണ്ടേ? ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഇവിടെ നിന്നാൽ ചോർച്ചയുണ്ടാകും. ഇടയ്ക്ക് നിന്ന് കയറിക്കാൻ പോലും പറ്റുന്നില്ല. പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റാൻഡാണ്. ധാരാളം ആളുകൾ ഇവിടെ കൂടുന്നതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ ശോചനീയ അവസ്ഥയാണ്. പിന്നെ തീർച്ചയായിട്ടും മരണം മാറ്റിയേ പറ്റൂ. മേനക, ഫോർട്ട് കൊച്ചി, കുമ്പളങ്ങി, ആലുവ, പെരുമ്പടപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ധാരാളം ബസ്സുകളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.